ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് കറൻറ്റ് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ ഫീലിങ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോണെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും നമ്മൾ നോക്കും. അതല്ലാണ്ട് ഞാൻ ലാസ്റ്റിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താണ്? ദ ഫൂൾ, ഏരീസ് എനർജി, ടവർ, അക്വേരിയസ് സ്കോർപിയോ എനർജി, ക്വീൻ ഓഫ് കപ്സ് കാൻസർ എനർജി, ആൻഡ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? പേജ് ഓഫ് വാൻഡ്സ്, നൈൻ ഓഫ് കപ്സ്, സ്ട്രെങ്ത് ലിയോ എനർജി, ആൻഡ് സെവൻ ഓഫ് സ്വോർഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി ഈ സമയത്ത് എന്താണ്? മ്യൂച്വൽ എനർജി നിങ്ങൾ രണ്ടാളുടെയും ടെമ്പറൻസ് ആണ്, അത് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ അക്വേരിയസ്, ഞാൻ കാണുന്നത് നിങ്ങളുടെ ലവ് ലൈഫില് ഈ സമയത്ത് വലിയ ചേഞ്ചസ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. എന്നുവെച്ചാൽ കുറേ മേജർ അർക്കാനാസ് ഉണ്ട് ഈ റീഡിങ്ങിൽ. മേജർ അർക്കാനാസ് എപ്പോഴും വലിയ ചേഞ്ചസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ ടെമ്പറൻസ്, ഫൂൾ, ടവർ, അതൊക്കെ മേജർ അർക്കാനയാണ്. ഈ പേഴ്സൻ്റെ സൈഡിൽ സ്ട്രെങ്ത് ആൻഡ് ടെമ്പറൻസ്, അത് അവർക്ക് മേജർ അർക്കാനയാണ്. അപ്പോൾ രണ്ട് സൈഡിനും ഞാൻ കുറേ വലിയ ഷിഫ്റ്റ്സ് കാണുന്നുണ്ട് എനർജിയിൽ. അപ്പോൾ ഈ മ്യൂച്വൽ എനർജി നമ്മൾ നോക്കുമ്പോൾ ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. ഇത് ബാലൻസ്ഡ് എനർജിയാണ്, ഇത് ഹീലിംഗിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഷ്യൂസ്, ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ, വഴക്കം ഉണ്ടായിട്ടുണ്ടോ വെച്ചാൽ, അത് എല്ലാം നിങ്ങൾ ഹീലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് അച്ചീവ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിന് കുറച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ ബാലൻസ് കൊണ്ടുവരണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇതിൻ്റെ മുമ്പേ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറേ കൂടുതൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു മറ്റേ പേഴ്സൺ കാട്ടിലും. അപ്പോൾ അതും ഒരു ഇംബാലൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ബാലൻസ് ആണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആണ് നോക്കുന്നത്. ഫൂൾ ആണ് നിങ്ങളുടെ സൈഡിൽ. ഇത് ഏരീസ് എനർജിയാണ്. പക്ഷേ ഇതൊരു ലീപ്പ് ഓഫ് ഫെയ്ത്തിൻ്റെ എനർജിയാണ്. ഇതൊരു നിങ്ങളൊരു ചാൻസ് ആണ് എടുക്കുന്നത്. നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ട് ഈ പേഴ്സൻ്റെ ഡിറക്ഷനിൽ. ഒരു ന്യൂ ബിഗിനിങ് ആണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ കുറച്ചുകൂടി ഓപ്പൺ ആണ് പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ഈ പേഴ്സൺ പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സണും യുനോ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മെസ്സേജസൊക്കെ ഉണ്ട് ആൻഡ് കുറച്ച് ഫ്ലേർട്ടിങ് മെസ്സേജസുമാണ് ഇത്. പക്ഷേ ഇതൊരു പുതിയ എനർജിയാണ് എനിക്ക് ഫീൽ ആവണത്. ഇത് കുറേ മുമ്പേ നിങ്ങൾ യുനോ പരിചയമില്ല നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക്. പക്ഷേ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കും. മേ ബി കപ്പിൾ ഓഫ് വീക്സ് ഓർ കപ്പിൾ ഓഫ് മന്ത്സ് ബിഫോർ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ സഡൻലി ഒരു ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. ടവർ, സ്കോർപിയോ എനർജി നിങ്ങളുടെ സൈഡിലാണ് ഇത്. അപ്പോൾ ഇതൊരു ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ് ആയിരിക്കാം, ഇതൊരു ചേഞ്ച് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇതൊരു ചേഞ്ച് ഓഫ് എന്തെങ്കിലും ഒരു സഡൻ ഗോസിപ്പ് ഓർ എൽസ് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അത് നിങ്ങളുടെ ലൈഫ് മുഴുവൻ ഒരു വലിയ മാതിരി ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ സൈഡിൽ നൈൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ മാതിരിയാണ് അവർക്ക് ഫീലിംഗ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ആൻഡ് അവർ ഇമോഷണലി കുറേ ഇൻവെസ്റ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ സൈഡിൽ ക്വീൻ ഓഫ് കപ്സ് ആണ്, ക്യാൻസർ എനർജി. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ സൈഡിലും ആ ഡീപ്പ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. ഈ പേഴ്സണിൻ്റെ എനർജിയിൽ സ്ട്രെങ്ത് ആണ് ലിയോ എനർജി. അപ്പോൾ ഈ പേഴ്സൺ അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് ടാപ്പ് ചെയ്യണത്. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഫീലിങ്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പേഴ്സണും കുറേ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
സെവൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ പേഴ്സൺ എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുക, ഇല്ലാച്ച ഒരു ഓഫർ തരിക, അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സൺ സഡൻലി എനിക്ക് തോന്നുന്നത് ഡിസപ്പിയർ ആയി എന്നുവെച്ചാൽ സെവൻ ഓഫ് സ്വോർഡ്സ് ഒരു ഗോസ്റ്റിംഗ് എനർജിയുമാണ്. എല്ലാം എല്ലാം ശരിയായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ സഡൻലി ഈ പേഴ്സണ് കോൾഡ് ഫീറ്റാണ് കിട്ടിയാണ്. എന്ന കോൾഡ് ഫീറ്റ് എന്ന് വെച്ചാൽ അവർക്ക് പേടി വന്നു. കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു നെർവസ്നെസ് ആയി. ആൻഡ് ആ റീസൺ കാരണം അവർ നിങ്ങളെ ഗോസ്റ്റ് ചെയ്തു, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല ഇവിടെ. നിങ്ങൾ വെയിറ്റാണ് ചെയ്യണത് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡാണ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഈ ടെമ്പറൻസ് എനർജി ഇവിടെ എന്താണ്? നൈറ്റ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പില് ഒരു പേഴ്സണിന് ഈ റിലേഷൻഷിപ്പ് കുറേ വേഗം മുമ്പോട്ട് പോകുന്നുണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ടാവാൻ തുടങ്ങി. മേ ബി നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ രണ്ടാളുടെയും ഫീലിങ്സ് കുറേ വേഗം ഡെവലപ്പായി. മേ ബി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ റീസെൻ്റ്ലി ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ കണക്ഷൻ അത്രയും സ്ട്രോങ് ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് നിങ്ങൾ കുറേ വേഗം മുമ്പോട്ട് പോയി ഈ റിലേഷൻഷിപ്പിൽ. മേ ബി നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പേഴ്സണിന് ഇവിടെ കുറച്ചൊരു നെർവസ്നെസ് ആവാൻ തുടങ്ങി. എന്നു വെച്ചാൽ ഇത് കുറേ വേഗമാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോണേ. അത് ആലോചിക്കുമ്പോൾ ഒരു പേഴ്സൺ, മേ ബി നിങ്ങൾ ഓരോ ഈ പേഴ്സണിന് കുറച്ചൊരു നെർവസ് ആവാൻ തുടങ്ങി. ഫൂൾ എനർജി ഇവിടെ എന്താണ്? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാളും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുക്കണത്. എന്നുവെച്ചാൽ എസ്പെഷ്യലി ഈ പേഴ്സൺ ഒരു സ്റ്റെപ്പ് ബാക്കാണ് എടുക്കണത്. എന്നുവെച്ചാൽ അവർക്ക് ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി, അത് ഇത് കുറേ വേഗം, ഇത് ഈ റിലേഷൻഷിപ്പിൻ്റെ പേസ് കുറേ വേഗമാണ് മുമ്പോട്ട് പോണേ. അപ്പോൾ കുറച്ച് ഈ പേഴ്സണ് സ്ലോ ഡൗൺ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈ ഫൂൾ എനർജി എന്താണ് ഇവിടെ? Ten of Swords, everything is fine. അപ്പം നിങ്ങൾ ഒരു റീസെൻ്റ്ലി ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എൻഡായി. റീസെൻ്റ്ലി എന്ന് വെച്ചാൽ അതൊരു കൊല്ലം മുമ്പത്തെ ആയിരിക്കാം. ബട്ട് എനിവേ നിങ്ങൾ യുനോ അതൊരു റീസെൻ്റ് എനർജിയാണ്. നിങ്ങൾ ഇപ്പോഴും അതിനെ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. ആ ഹീലിംഗ് എനർജി ആവുമ്പോൾ നിങ്ങളൊരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് റെഡി ആണ് ഞാൻ കാണുന്നത്. അവർ നിങ്ങൾ ഒരു പുതിയ ഡേറ്റിംഗ് സീനിൽ യുനോ ഓപ്പൺ ആണ്. നിങ്ങൾ മേ ബി ഓൺലൈൻ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് യുനോ മെൻ്റലി റെഡി ആവാൻ നോക്കായിരുന്നു. അപ്പോഴാണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യണത്. പേജ് ഓഫ് ഫോൺസ്, അങ്ങനെയായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ പേഴ്സണെ ഒരു പുതിയ ഫ്രണ്ടായിട്ട്. നൈൻ ഓഫ് പെൻറ്റക്കിൾസ്, ഈ പേഴ്സൻ്റെ എനർജി ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ഇൻഡിപെൻഡൻറ്റ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ഈ പേഴ്സണിൻ്റെ കുറേ ഫാൻസും ഉണ്ട്. പിന്നെ അവരെ കുറേ പോപ്പുലറാണ്. കുറേ ആൾക്കാർ ഇവരെ ഡേറ്റ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പോപ്പുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഈ ടവർ എന്താ ഇവിടെ നിങ്ങളുടെ സൈഡിൽ? നൈറ്റ് ഓഫ് വാൻഡ്സ്. ഈ നൈറ്റ് ഓഫ് വാൻഡ്സ് എന്താണ്? സ്റ്റാർ. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് എൻഡായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി. ആ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാനാണ് ട്രൈ ചെയ്യണത്. ഈ പാസ്റ്റ് പേഴ്സൺ, ആ പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് ആയിരുന്നു. ഒരു ക്ലിയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരുന്നു. മേ ബി അവരുടെ വേറെ അഫയേഴ്സ് ഉണ്ടായിട്ട് ആണ് നിങ്ങൾ ബ്രേക്ക് ഓഫ് ചെയ്തത്. അപ്പോൾ ആ എനർജി കുറേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോക്കിംഗ് ആയിരുന്നു. കുറേ ഒരു ഡിപ്രസിംഗ് എനർജി ആയിരുന്നു. എന്നുവെച്ചാൽ ആ ചേഞ്ച് കുറേ ഒരു ഷോക്കിംഗ് ചേഞ്ച് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ആ എൻഡിങ് നിന്ന് പുറത്തു വരാനാണ് നിങ്ങൾ ട്രൈ ചെയ്യണ്ടായിരുന്നെ. അപ്പോഴാണ് ഈ പേഴ്സണെ മീറ്റ് ചെയ്യണത്. നൈൻ ഓഫ് കപ്സ്, ഈ പേഴ്സൺ്റെ എനർജി ഹെർമിറ്റ്. വെർഗോ എനർജി, ഏസ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സണിൻ്റെ ലൈഫിലും അവർ കുറേ സമയമായിട്ട് സിംഗിൾ തന്നെയായിരുന്നു. അവരുടെ ലൈഫിൽ അങ്ങനെ ആരും ഒരു സ്പെസിഫിക് സ്പെഷ്യൽ പേഴ്സൺ ഞാൻ കാണൂല. അപ്പോൾ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സഡൻലി ഒരു കുറേ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ അവർ റിയലൈസ് ചെയ്തു അത് നിങ്ങളാണ്, നിങ്ങളുടെ ടൈപ്പ് ഓഫ് പേഴ്സണിൻ്റെ കൂടെയാണ് അവർക്കൊരു ലോങ് ടേം ഫ്യൂച്ചർ വേണ്ടതെന്ന്. അത്രയും അവർ അറ്റാച്ച്ഡ് ആയി പോയി. ഏസ് ഓഫ് വാൻഡ്സ് ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പോൾ കുറേ അട്രാക്ഷൻ ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങളുടെ ഫീലിങ്സും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ വേഗം ഡെവലപ്പ് ആണ് ആവണത്. നിങ്ങളൊരു ഓഫർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, ഓർ എൽസ് ഓൾറെഡി നിങ്ങൾ ഈ ഓഫർ കൊടുത്തിട്ടുണ്ടാവും.
ഈ പേഴ്സണോട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും ഓപ്പൺലി. അപ്പോഴാണ് ഈ പേഴ്സൺ കുറച്ച് നെർവസ് ആവുന്നത്. എന്നു വെച്ചാൽ അവർക്കൊരു പേടിയുണ്ട് ഈ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യുമെന്ന്. അവർക്കൊരു ഹാർട്ട് ബ്രേക്കിൻ്റെയാണ് പേടി. ഈ പേഴ്സണിൻ്റെ മുമ്പേ കുറെ മുമ്പേ മേ ബി ചില ഡിഫിക്കൾട്ട് റിലേഷൻഷിപ്സ് ഉണ്ടായിണ്ടാവും. പക്ഷേ ആ റിലേഷൻഷിപ്പിന് അവർ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ടില്ല. അവരെപ്പോഴും ഈ പേടി കാരണം ഒരു റിലേഷൻഷിപ്പിലും കമ്മിറ്റ് ചെയ്യാണ്ട് ആണ് ഇരുന്ന ഇതുവരെ. അപ്പോൾ ആദ്യം ആ സെയിം സൈക്കിൾ ആ സെയിം റിപ്പീറ്റ് ആണ് ആവണം അവരുടെ ലൈഫിൽ. എന്നു വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഈ പേഴ്സണിന് കുറച്ചൊരു നെർവസ്നെസ് ആണ് ആവണത്. സെവൻ ഓഫ് പെൻറ്റിക്കൾസ്, അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ഇവരോട് പറഞ്ഞു, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് സൈലൻസ് ആണ്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങി. അത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ സഡൻലി എവിടെയാണ് പോയത്, എന്തിനാണ് എന്നെ ഗോസ്റ്റ് ഇതേ, അങ്ങനെയൊക്കെ തോട്ട്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൺ സെവൻ ഓഫ് സ്വോർഡ്സ്, ടെൻ ഓഫ് സ്വോർഡ്സ്, അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ അറിയാം, അവർക്കറിയാം ഇത് ചെയ്താൽ അവരെ നിങ്ങളെ ബെറ്ററിയാണ് ചെയ്യണത്. പക്ഷേ അവരുടെ ആ പേടി അത്രയും വലിയ പേടിയാവും, അത്രയും സ്ട്രോങ് ഫിയർ ആണ് അവരുടെ ഉള്ളിൽ. അതുകൊണ്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാണ്ട് നിങ്ങളെ ഗോസ്റ്റ് ചെയ്യണത്. അവരുടെ ഉള്ളിൽ കുറേ ഫിയേഴ്സ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അവരുടെ മേ ബി പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിണ്ടാവും. അതൊക്കെ ആ കാരണമാണ് അവർ നിങ്ങളോട് ഒന്നും ഷെയർ ചെയ്യാണ്ട് തന്നെ നിങ്ങളെ ഗോസ്റ്റ് ചെയ്തണേ. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സണിൻ്റെ സൈഡിന് എന്തായിരിക്കും? ഫ്യൂച്ചർ ആക്ഷൻ മജിഷ്യൻ, എയ്റ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, സെവൻ ഓഫ് കപ്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ടെൻ ഓഫ് പെൻറ്റിക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്യൂച്ചർ ആക്ഷൻ ആക്ച്വലി പേഴ്സൺ അവരുടെ ഇൻസെക്യൂരിറ്റീസിലൊക്കെ അവർ വർക്ക് ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. അവർക്കറിയാം അവരുടെ ഉള്ളിലാണ് ഈ പ്രോബ്ലം, ഈ കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ അവരുടെ ഉള്ളിലത്തെ പ്രോബ്ലമാണ്. അപ്പോൾ അവർ അതിൽ വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യുമെന്ന്. അവരെപ്പോഴും ഒരു ഗോസ്റ്റിംഗ് എനർജിയിലാണ് കാണുന്നത്. പക്ഷേ ഫ്യൂച്ചർ വൈസ് ഞാൻ കാണുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കുറേ ലവ് ഉണ്ട്. ഓക്കെ, പക്ഷേ ആദ്യം കുറേയൊക്കെ ഫിയേഴ്സ് അവരുടെ ഉള്ളിലുണ്ട്, കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ചില കാര്യങ്ങൾ അവർ ഓപ്പൺലി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷേ ഇത് ഏതും ഡയറക്ഷനിൽ പോവാൻ മാതിരി ഒരു എനർജിയാണ്. ഈ സിറ്റുവേഷൻ ഈ സമയത്ത് ഒരു ക്രോസ് റോഡ്സിലാണ്. അവരൊരു റൈറ്റ് ഡിസിഷൻ എടുത്താൽ ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് അവർക്ക് ആ സ്റ്റെപ്പ്, പോസിറ്റീവ് സ്റ്റെപ്പ് അവർക്ക് എടുക്കേണ്ടി വരും. അവർക്ക് അവരുടെ ഉള്ളിലത്തെ ഇൻസെക്യൂരിറ്റീസ് ഹീൽ ചെയ്യേണ്ടി വരും. അത് ചെയ്യില്ല വെച്ചാൽ ഇതൊരു വർക്കൗട്ട് ചെയ്യാത്ത ഒരു എനർജിയാണ്. പക്ഷേ അത് ചെയ്താൽ അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് വേയിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും കുറച്ചുകൂടിയും കൂടുതലൊരു ഐഡിയ കിട്ടും. പക്ഷേ ഈ സമയത്ത് ഇതാണ് അവരുടെ ഫീലിങ്സ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു എന്ന് എക്വയറീസ്. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് ഉണ്ട്, അവിടെ മെസ്സേജ് ചെയ്താൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി റിപ്ലൈ ചെയ്യും. ആൻഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.